രാമന്തളി മഹാത്മാ സ്മാരക കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ഉമ്മൻചാണ്ടി അനുസ്മരണം, ഫോട്ടോ അനാച്ഛാദനം, അനുമോദനം, വൈദ്യസഹായ വിതരണം, മാധ്യമ പ്രതിഭ പുരസ്കാര വിതരണം എന്നിവ സംഘടിപ്പിച്ചു. അനുസ്മരണ സമ്മേളന ഉദ്ഘാടനവും ഫോട്ടോ അനാച്ഛാദനവും മാധ്യമ പ്രതിഭ പുരസ്കാര വിതരണവും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി നിർവഹിച്ചു. രാമന്തളി മഹാത്മാ സ്മാരക കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ഉമ്മൻചാണ്ടി അനുസ്മരണവും ഫോട്ടോ അനാച്ഛാദനവും അനുമോദനവും വൈദ്യസഹായ വിതരണവും മാധ്യമ പ്രതിഭ പുരസ്കാര വിതരണം എന്നിവ സംഘടിപ്പിച്ചു. അനുസ്മരണ സമ്മേളനവും ഉദ്ഘാടനവും ഫോട്ടോ അനാച്ഛാദനവും മാധ്യമ പ്രതിഭ പുരസ്കാര വിതരണവും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി നിർവഹിച്ചു. 1957-59 കാലത്താണ് ഉമ്മൻചാണ്ടി പ്രസിഡന്റായത്. അന്ന് അദ്ദേഹം ഒരു മുദ്രാവാക്യം കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നു, ഓണത്തിന് ഒരു പറ നെല്ല്. ആ മുദ്രാവാക്യം നമ്മുടെ ഗവൺമെന്റ് ഏറ്റെടുത്തു. ഭക്ഷ്യമന്ത്രിയായിരുന്ന എം എൻ ഗോവിന്ദൻ നായർ ഉമ്മൻചാണ്ടി എന്ന കെ എസ് യു പ്രസിഡന്റ് കൊണ്ടുവന്ന മുദ്രാവാക്യം കേരളത്തിൽ പ്രാവർത്തികമാക്കി ഓണത്തിന് ഒരു പറ നെല്ല് കൊടുത്തു. അങ്ങനെ ഉമ്മൻചാണ്ടി കേവലം ഒരു രാഷ്ട്രീയക്കാരനല്ല, ദീർഘവീക്ഷണമുള്ള ഭാവനാസമ്പന്നനായ ഒരു നേതാവാണെന്ന് അന്ന് മുതൽ അറിയപ്പെട്ടു. പിന്നീട് അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി. 1970 കേരളത്തിൽ ആദ്യമായി 5 ചെറുപ്പക്കാർക്ക് അസംബ്ലിയിൽ മത്സരിക്കാൻ സീറ്റ് കൊടുത്തു. അതിലൊന്ന് ഉമ്മൻചാണ്ടിയാണ്. അന്ന് പുതുപ്പള്ളി MLA EM ജോർജാണ്. മലയാള മനോരമ പയ്യന്നൂർ ലേഖകൻ ടി ഭരതൻ, കേരള കൗമുദി ലേഖകൻ എം ജഗന്നിവാസ് എന്നിവർ മാധ്യമ പ്രതിഭ പുരസ്കാരം ഏറ്റുവാങ്ങി. ഡോക്ടർ സി സ്നേഹയെ എം പി ആദരിച്ചു. തുടർന്ന് നിർധനരായ രോഗികൾക്കുള്ള വൈദ്യസഹായ വിതരണവും എം പി നിർവഹിച്ചു. കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് കെ എം തമ്പാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ ജയരാജ്, അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, വി ഉണ്ണികൃഷ്ണൻ, പി പി നാരായണി, സുനിൽ രാമന്തളി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വച്ച് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം DCC സെക്രട്ടറി എം കെ രാജൻ നിർവഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.